ആരോഗ്യവകുപ്പിലെ നഴ്സ് തസ്തികയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥാനക്കയറ്റം. 19 പേർക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചത് സീനിയോറിറ്റി കണക്കിലെടുക്കാതെയുള്ള സ്ഥാനക്കയറ്റത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ ജോലി ചെയ്തിരുന്ന 19 നഴ്സുമാർക്കാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഗ്രേഡ് 1ലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി. കാസർഗോഡ് ജില്ലയിലെ 17 പേരും ഇടുക്കി ജില്ലയിലെ 2 പേരും ഇതിലുൾപ്പെടും. സീനിയോറിറ്റി ലിസ്റ്റിലെ റാങ്ക് ക്രമം അനുസരിച്ചല്ല ഇവർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നതെന്ന് ഉത്തരവിൽ വ്യക്തം. സ്ഥാനക്കയറ്റ ഉത്തരവിന് പിന്നിൽ അഴിമതിയാണെന്നും ആരോപണമുണ്ട്. പ്രൊമോഷൻ്റെതായിട്ടുള്ള ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. 2300നും 2625 റാങ്ക് നമ്പറുകൾക്കും ഇടയിലുള്ള 19 പേരെ അവരുടെ സ്ഥാപിത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രൊമോഷൻ നടത്തിയതെന്നാണ് സംഘടനയ്ക്ക് മനസ്സിലാകുന്നത്. ഒരു ജില്ലയെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രൊമോഷൻ നടത്തുന്നത് തീർച്ചയായിട്ടും അതിൽ സ്ഥാപിത താല്പര്യം ഉണ്ട്, അഴിമതി ഉണ്ട് എന്ന് തന്നെ വേണം സംശയിക്കാൻ. ജനുവരിയിൽ 222 നഴ്സുമാർക്ക് നൽകിയ സ്ഥാനക്കയറ്റം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇടപെട്ട് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ നീക്കം. 400 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കെയാണ് വിരളിലെണ്ണാവുന്നവരെ മാത്രം തെരഞ്ഞുപിടിച്ച് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ചട്ടം ലംഘിച്ചും സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ തീരുമാനം. റിപ്പോർട്ടർ തിരുവനന്തപുരം.